എറണാകുളത്തെ സീറോ മലബാർ പള്ളികളിൽ കുർബാനയ്ക്ക് ഇപ്പോൾ വിശ്വാസികളെക്കാൾ കൂടുതൽ പോലീസുകാരുണ്ട് മഫ്തി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അകത്ത് വനിതാ പോലീസ് ആംഡ് പോലീസ് പുറത്ത് കോടതി ഉത്തരവിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ നിൽക്കേണ്ടി വരുന്ന യേശുവിന്റെ ഗതികേട് സ്ഥിരം കേട്ട് കേട്ട് അനുരഞ്ജിതരായി തീർന്നിടാം എന്ന പാട്ടാണ് ഇപ്പോൾ പോലീസുകാർ വെറുതെ മൂളിപ്പാടുന്നത് പള്ളിക്കകത്ത് ഇത് പാടുന്നവർക്ക് അതിന്റെ അർത്ഥം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും ഇടയുണ്ട് അവർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും കഷ്ടമാണ് കാര്യങ്ങൾ യേശുവിനെ ഉൾക്കൊള്ളുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന സഭ ഇതൊന്ന് വിട്ടിരുന്നെങ്കിൽ എന്ന് യേശു ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരേ മേശയിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം എന്ന നിർദ്ദേശം പാലിക്കുവാൻ വന്നവർ മേശ എവിടെ എങ്ങോട്ട് തിരിച്ചിടും എന്നതിൽ അടിയായി ആ സാധ്യത യേശു പോലും കണ്ടിരുന്നില്ല സഭ എന്നാൽ ഇടയനും ആടുകളും ചേർന്നതെങ്കിൽ ഇപ്പോൾ ഇടയന്മാർ ഒളിവിലും ആടുകൾ പരസ്പരം കുത്തിച്ചാവലുമാണ് ആടുകളുടെ രക്തമൊഴുകുവാൻ മാറി നിൽക്കുന്ന ഇടയന്മാർ ഇന്ന് കാക്കനാട് കൊച്ചി തുടങ്ങിയ പള്ളികൾ പോലീസിന്റെ കോട്ടയായി മാറി ചുറ്റും പോലീസ് ജീപ്പുകൾ രണ്ടു കൂട്ടർക്കും അനുകൂലമായി മറിച്ചും തിരിച്ചും കോടതി വിധികൾ ഉണ്ടാകുന്നു വിജാതീയരുടെ മുന്നിൽ യേശുവിന്റെ ബൈബിൾ വാക്കുകൾ ദിവ്യബലി എന്നിവ സൗകര്യം പോലെ ദുർവ്യാഖ്യാനിക്കുന്നു കേസ് ജയിക്കുവാൻ കോടതികളിൽ പല അഭ്യാസവും ഉണ്ടാകും തോൽക്കുന്നത് യേശുവാണ് ദിവ്യബലിയാണ് സഭയാണ് പരസ്പരം അനുരഞ്ജിതരാകാതെ സഹോദരനെ പോലീസിന്റെ തോക്കു തോക്കുകാണിച്ച് ഭയപ്പെടുത്തി യോഗ്യതയില്ലാതെ അർപ്പിക്കുന്ന ബലിയിൽ ആ വെള്ള അപ്പം എങ്ങനെ യേശുവിന്റെ ശരീരമാകും ആകില്ല അതിൽ യാതൊരു വിഷമവും ഇല്ലാതെ സഭയുടെ നേതൃത്വം പ്രശ്നം തീർക്കുവാൻ ചർച്ചയോ ആലോചനയോ അതിനുള്ള ശ്രമങ്ങളോ ഇല്ല മെത്രാൻമാർക്കിടയിൽ വളിച്ച ചിരികളും കപടമായ തമാശകളും മാത്രം അണികൾ തമ്മിൽ വെട്ടിമരിക്കുമ്പോൾ ഇന്ന് വാൾ തിരികെ അകത്തിടാൻ പറയാൻ ഇവരുടെ മനസ്സിൽ യേശുവില്ല ഒരൽപ്പം പോലും സ്വയം താഴാൻ അവന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന മെത്രാന്മാരുമില്ല ഇതാണ് എതിർസാക്ഷ്യം ഭൂമിയിൽ സമാധാനം കൊണ്ടുവന്ന യേശുവിനെ സഭ ഒറ്റിക്കൊടുത്ത് കൊന്നുകഴിഞ്ഞു യേശു പറഞ്ഞതുപോലെ ഈ തർക്കം തീർക്കുവാൻ നിങ്ങൾക്കിടയിൽ വിവേകമുള്ളവർ ഇപ്പോൾ ആരുമില്ലേ നന്ദി